പുരാതനവും ചരിത്രപ്രധാനവുമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനോത്സവത്തിന് തിരിതെളിഞ്ഞു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ദക്ഷിണാമൂർത്തി സംഗീത നാടകോത്സവം ഹൈക്കോടതി ജഡ്ജി ടി സി രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരത സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായ സംഗീതവും നൃത്തവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം നാടകോത്സവ വേദികൾ നാടിന് അനിവാര്യമെന്ന് രവികുമാർ പറഞ്ഞു. സംഗീതമായാലും നൃത്തമാണെങ്കിലും ഇതൊക്കെ തന്നെ സ്മരിക്കപ്പെടേണ്ടതാണ്, തമസ്കരിക്കപ്പെടേണ്ടതല്ല. അത് നിലനിർത്തിക്കൊണ്ടുപോകുവാനുള്ള ഈ ഉദ്യമം, ഈ ദേവസ്ഥാനത്തിൻ്റെ ഉദ്യമം, അത് തീർച്ചയായും അഭിനന്ദനീയമാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കലകൾ, ഭാരതത്തിൻ്റെ അഭിമാനമായ ഇത്തരത്തിലുള്ള നൃത്തപാരകങ്ങൾ, അതുപോലെ തന്നെ ഈ സംഗീതം, ഇതെല്ലാം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന, നമ്മളെ ഭാരത ലോകത്തിൻ്റെ മറ്റു മുഴുവൻ സ്ഥലങ്ങളിലും ഇതെന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ കലാകാരന്മാർക്ക് ദൈവം കൂടുതൽ നാൾ ഇതിൽ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഡിസംബർ 21 മുതൽ ജനുവരി 5 വരെ നീളുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ മഹാക്ഷേത്രത്തിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ഡിസംബർ 28 കൊടി കയറും. പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരൻ ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം നൽകി ആദരിച്ചു. ലോകത്തുള്ള എല്ലാ ഗായകരെയും ഗുരു എന്ന് വിളിക്കുമ്പോഴും ദക്ഷിണാമൂർത്തിയെ മാത്രമാണ് സ്വാമി എന്ന് വിളിക്കുന്നത്. അത് അദ്ദേഹം സംഗീതത്തിൽ അത്രമേൽ തപസനുഷ്ഠിക്കുന്നതിനാലാണെന്ന് SPB പറഞ്ഞു. സ്വാമി എന്ന പേരെടുക്കുന്ന ഇസൈ പരമാത്മ ഇവർ ഒരുത്തരുതാണ് എനിക്ക് തെളിഞ്ഞു. മറ്റൊന്ന് പേര് വെച്ച് ഗുരുനാഥ് அப்படி நிறைய பேர் பேரோட அவரை கூப்பிடுதான். ஆனால் தட்சிணாமூர்த்தி சுவாமிகள், சுவாமிகள் அப்படின்ற ஒரு ஒரு பேருடன் கூப்பிட்டப்பட்ட ஒரே ஒரு புண்ணியாத்மா தட்சிணாமூர்த்தி அவர்கள். பிரசஸ்த நர்த்தகி மஞ்சு பார்கவிக்கு மனோரமா நியூஸ் டைரக்டர் ஜோனி லூக்கோஸ் நாட்டி மயூரி புரஸ்காரம் சம்மானிச்சு. കേരളത്തിലെ കുട്ടികൾക്ക് കൃത്യമായ പരിശീലനം നൽകിയാൽ സമൂഹത്തിന് നല്ല നർത്തകരെ ലഭിക്കുമെന്ന് മഞ്ജു ഭാർഗവി പറഞ്ഞു. This part of the country is there are a lot and lot of artists at heart. If there is a proper teacher for dance in this state, we could produce so many dancers. പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീത നാടകോത്സവത്തിൽ 2000-ൽ പരം കലാകാരന്മാരുടെ കച്ചേരിയും നൃത്താർച്ചനയും ഉണ്ടായിരിക്കും. പെരിങ്ങോട്ടുകരയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലിജിൻ ടി ജോൺസനോടൊപ്പം എലീസ ബാബു, ന്യൂ ഇയർ ന്യൂസ്.